Hello, good afternoon. Good Good afternoon. afternoon, Miss. Afternoon. Good afternoon. ക്വസ്റ്റ്യൻ ഇല്ലല്ലോ, കിട്ടിയില്ലല്ലോ. ഓക്കെ, തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിലത്തെ കണ്ടിന്യൂവേഷൻ ഒന്നും ഇല്ല കേട്ടാ. ഇന്ന് ഇന്ന് വരണ്ട ടീച്ചറ് ജസ്റ്റ് എന്തോ കാലിന് പറ്റി, എന്തോ പറ്റിയിട്ട് ഇന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചർമാരിൽ ആരെങ്കിലും ഒന്ന് കയറാന്ന് വിചാരിച്ചു. എന്തായാലും നിങ്ങളുടെ ക്ലാസ് മിസ്സാക്കണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് സഡൻലി മാത്സിലേക്ക് കയറുന്നത് കേട്ടാ. ഓക്കെ, ഓക്കെ. നിങ്ങളുടെ ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ അല്ല കഴിഞ്ഞ ദിവസത്തെ, കാരണം അതിന്റെ നോട്ട് ഇപ്പൊ എന്റെ കയ്യിലില്ല. നമ്മള് ആ ദിവസങ്ങളിലല്ലേ കൊണ്ടുവരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ വിചാരിച്ചു, അപ്പൊ എന്തായാലും മാത്സ് ഒക്കെ നിങ്ങൾ എപ്പോഴും ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നാൽ നിങ്ങൾ ചെയ്യുമായിരിക്കും. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ കയറിയത്. അതായത് നിങ്ങൾ ചെയ്യുമായിരിക്കും, കാരണം നിങ്ങൾ ഇത്രയും മാത്സ് ഒക്കെ ചെയ്യുന്നവരല്ലേ. അപ്പൊ അവരെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നാ തന്നെ താനെ ചെയ്യാൻ നോക്കുക. കാരണം ഞാൻ സ്ക്രീനിൽ ഇനി അധികം ചെയ്യാൻ നോക്കുന്നില്ല, കാരണം നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ആ ഫോണും ഞാൻ ഇന്ന് കൊണ്ടുവന്നില്ല. ഇതിപ്പോ ഏതോ ഒരു വേറെ ഒരു പുതിയ വൈറ്റ് ബോർഡ് ആണ് അതിനകത്ത് വന്നേക്കണേ. അതിന്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണെന്നും നമുക്ക് വലിയ പിടിയില്ല. അത്ര സുഖമായിട്ട് തോന്നല്ല, സ്ക്രീൻ അങ്ങനെ ചെറുതായിട്ട് തോന്നണം. അപ്പൊ നിങ്ങൾക്കും അവിടെ ശരിക്കും ആണോ കാണാൻ പറ്റുന്നേ? കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? മാം എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ട് മിസ്. ആ അയ്യോ, അത് പിന്നെ ഇങ്ങനെ ഇരിക്കണേ, ചെരിഞ്ഞ് ഇങ്ങനെ തന്നെ എഴുതണം. ചെരിഞ്ഞിരിക്കുന്നു. ആ അപ്പൊ നമ്മള്
ഭയങ്കര പാടാ ഇത് ക്ലിയർ ചെയ്യാനും ഇതിന്റെ, അതായത് നമ്മള് അവിടെ സ്പേസും കുറവാ, സ്ക്രീൻ വളരെ ചെറുതാ. അപ്പൊ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ ഇടപെടൽ ഉണ്ടാവുള്ളൂ, ബാക്കി നിങ്ങൾ ചെയ്യാം. അപ്പൊ ഓക്കെ ചെയ്യാലോ അല്ലെ. അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും തരുന്നില്ല, ടോപ്പിക്കുകളൊക്കെ നമ്മള് ജസ്റ്റ് ഒന്ന് അറിയാവുന്നതുകളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തരാൻ പോണത്. നിങ്ങൾ തന്നെ ചെയ്തിട്ട് എനിക്ക് ആൻസർ പറയാം, ഞാൻ ഓപ്ഷൻസും പറയും. ഓക്കെ അപ്പൊ സ്റ്റാർട്ട്. ഇത്രയും കുട്ടികളല്ലാ, കഴിഞ്ഞ ദിവസമൊക്കെ 100 ഒക്കെ ഉണ്ടായിരുന്നല്ലോ, 120, 128 അങ്ങനത്തെ ഒക്കെ ഉണ്ടായല്ലോ. ണ്ടാ ഓക്കെ ചെയ്തോളട്ടാ. ആറ് ബൈ 15 ഇൻറ്റു 2 ബൈ 15 6 ബൈ 15 × 2 ബൈ 15 എന്റെ ആൻസർ എന്താന്ന് വേഗം ചെയ്യാം. ഡെസിമൽ പോയിന്റിലാണോ? കിട്ടി ആൻസർ? 12 by 225, 12 by 30, 12 by 225. ഓക്കെ 12 by 225 മൾട്ടിപ്ലൈ ചെയ്യുമ്പോ, ഗുണിക്കുമ്പോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, എൽസിഎം വേണ്ട. എൽസിഎമ്മും ക്രോസ് മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ചിലപ്പോ തെറ്റിദ്ധരിക്കപ്പെടും. പ്ലസും മൈനസും ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഗുണിക്കുമ്പോ നേരെ ന്യൂമറേറ്റർ ടു ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ ടു ഡിനോമിനേറ്ററും ആണ് കേട്ടോ. അപ്പൊ ഗുണിക്കാം, നേരിട്ട് നേരിട്ട് ഗുണിച്ച് എഴുതിയാൽ മതി. അപ്പൊ 12 by 225. അടുത്തത്, അടുത്ത ക്വസ്റ്റ്യൻ, 3 by 2 × 1 by 2 × 5 by 2. 3 by 2 × 1 by 2 × 5 by 2. 15 by 2, 15 by 8, 8 by 6. 8 by 2, 15 by 8 ആണ് ആൻസർ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ, 2 by 5 divided by 3 by 5. ഡിവിഷൻ ആണ്. 2 by 5 divided by 3 by 5 ആണ് കേട്ടാ. എത്രയാണ് ആൻസർ? 6 by 5, 6 by 25, 2 by 3, 3 by 2. ഡിവിഷൻ വരുമ്പോ ഏതെങ്കിലും രണ്ട് ഫ്രാക്ഷൻസ് തമ്മില് ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോ എന്ത് ചെയ്താ മതി? ഏതാണോ നമ്പർ രണ്ടാമത് കിടക്കുന്നവനെ എന്ത് ചെയ്യാം? ഒന്ന് റെസിപ്രോക്കൽ എഴുതാം അല്ലെ, വിൽക്രമം എഴുതാം. വിൽക്രമം എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഹരണം എന്ന് പറയുന്നത് ഇല്ല ഫ്രാക്ഷനകത്ത്. ഹരിക്കുന്നതിന് പകരം നമ്മൾ എന്തേ ചെയ്യുള്ളൂ? മൾട്ടിപ്ലൈ ചെയ്യും, ഗുണിക്കുക ചെയ്യുള്ളൂ. പക്ഷെ ഗുണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യണം. തന്നിരിക്കുന്ന രണ്ടാമത്തെ, അതായത് ഏത് നമ്പറിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്, ആ നമ്പറിന്റെ റെസിപ്രോക്കൽ ചെയ്യണം. വിൽക്രമം കാണണം, തലതിരിച്ചിടണം. അതായത് ന്യൂമറേറ്റർ ടു ഡിനോമിനേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ടു ന്യൂമറേറ്റർ ആക്കി എഴുതിയതിനു ശേഷം അതാണ് ചെയ്യുക. അപ്പൊ 2 by 5 divided by 3 by 5, 2 by 5 divided by 3 by 5 എന്ന് വരുന്നത്
നമ്മൾ നേരെ തിരിച്ചിടും. 2/5 നോ ചേഞ്ച്, അത് ഇൻറ്റു 5/3 എന്നാണ്. അപ്പൊ നമ്മുടെ 5 ഉം 5 ഉം ക്യാൻസൽ ചെയ്തു പോകും. സോ ആൻസർ ബാക്കി വരുന്നത് 2/3 ആണ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1/2 + 3/4 + 4/6. 1/2 + 3/4 + 4/6. ഇതിപ്പോ എങ്ങനെയാ മനസ്സിലാവുന്നില്ല, കിട്ടിയില്ല? കൂടി പറയോ, 23/12 ആണോ? 4/6 ഇതായിരുന്നു ചോദ്യം. അപ്പൊ എൽ സി എം മെത്തേഡ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എൽ സി എം ആണെങ്കിൽ എല്ലാത്തിനെയും ഡിനോമിനേറ്റർ ഒക്കെ ഏതെങ്കിലും ഒരു കോമൺ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം. എല്ലാത്തിനെയും ഏതിലേക്ക് ആക്കാൻ പറ്റും? പന്ത്രണ്ടിലേക്ക് ആക്കാം അല്ലേ? 12 ആക്കാൻ പറ്റുള്ളൂ, 6 ആക്കാൻ പറ്റില്ല, 4 ആക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ 12 ആക്കണമെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ മുകളിലും നമ്മൾ 6 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 3 കൊണ്ട് ഗുണിക്കണം, അപ്പൊ നമ്മള് മുകളിലും 3 കൊണ്ട് ഗുണിക്കണം. പിന്നെ ഓൾറെഡി 6 അപ്പൊ അവിടെ ഗുണിക്കാനൊന്നുമില്ല. അപ്പൊ നമുക്ക് 1 × 6 + 3 × 3 = 9 + 8 4 അല്ല, അത് 12 ആക്കണ്ടേ ടീച്ചറേ. 6 ഓ 2 6 ആക്കണ്ടേ, 12 ആക്കണം. അപ്പൊ 8 അല്ലെ, ഇൻറ്റു 2 കൂടെയും ചെയ്യുമ്പോ 8. അപ്പൊ 8/ എല്ലാം കൂടിയും എല്ലാം 12 ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ /12 അപ്പൊ എത്ര കിട്ടും എല്ലാം കൂടി കൂട്ടുമ്പോ? 14 14 23/12 ഇതാണ് ആൻസർ വരിക കേട്ടാ. 9 ഉം 8 ഉം 6 കൂടി കൂട്ടി കഴിയുമ്പോ നമുക്ക് 23 കിട്ടും. ഡിനോമിനേറ്റർ ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി, 12 ആണ്. കിട്ടിയില്ല? അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് 5/3? വാട്ട് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് 5/3? അല്ലെങ്കിൽ വിൽക്രമം വിൽക്രമം എന്ന് കേക്കലേ ഉള്ളൂ. പറയുമ്പോ നിങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം, ഒരു സംഖ്യയുടെ ഒരു ഭിന്നസംഖ്യയുടെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് അതിനെ തലതിരിച്ചിരുന്നതാണ്. 3/5 ആണ്. അപ്പൊ 5/3 റെസിപ്രോക്കൽ 3/5 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എൽസിഎം ഓഫ് What is the LCM of 5 and 9? 9 ഉം 5 ഉം less ആകു എത്ര? What is the LCM of 5 and 9? 45. എല്ലാവർക്കും 45 തന്നെയാണോ കിട്ടിയേ? സംശയമുണ്ടോ? അതായത് എൽസിഎം എങ്ങനെയാ നമ്മള് കാണാ? രണ്ട് സംഖ്യകളുടെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതാണ് എൽ സി എം എന്ന് പറയുന്നത്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, പൊതുവായി വരുന്ന ഗുണകം, അതായത് ഗുണിതമാണ്.
പക്ഷെ നമ്മള് സാധാരണ ഒരു സംഖ്യകളുടെ എൽ സി എം കാണി, ഇപ്പൊ നേരത്തെ കണക്കായിരുന്നെങ്കിലേ ടൂവും ഫോറും സിക്സും ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഇതിന്റെ എൽ സി എം, എൽ സി എം എൽ സി എം ആണ് കണ്ടുപിടിക്കുന്നത്. എന്നിട്ടാണ് ആ സംഖ്യയിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ നോക്കണേ. പക്ഷെ നമ്മൾ അവിടെ സ്റ്റെപ്പ് ഒന്നും പറഞ്ഞില്ല. മാത്രം എൽ സി എം കാണിക്കുന്നത് എങ്ങനെ ചെയ്താൽ മതി, ടൂവിന്റെ ടേബിളിൽ എല്ലാം കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ടു ടൂവില് വൺ ടൈം, ടു ഫോറിൽ ടു ടൈംസ്, ടു സിക്സിൽ ത്രീ ടൈംസ്. അപ്പൊ ഇനി എല്ലാത്തിനെയും കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, മറ്റൊരു ഡിവൈഡ് ചെയ്യാൻ പറ്റിയ മറ്റൊരു സംഖ്യ ഇല്ല. അപ്പൊ അവിടെ വെച്ച് നമ്മൾ നിർത്തി. അപ്പൊ നോക്കിയാൽ ഇതിൽ ഇനി ബാക്കി കിട്ടിയതെല്ലാം അവിടെ കുളിക്കുക. ടു ഇൻറ്റു ടു ഫോർ, ഫോർ ഇൻറ്റു ത്രീ ട്വൽവ്. അങ്ങനെയാണ് ആ ട്വൽവ് ആക്കാൻ വേണ്ടി നമ്മൾ അടിയിലുള്ള ഓരോ സംഖ്യയിലും ട്വൽവ് ആക്കാൻ വേണ്ടി നോക്കി എൽ സി എമ്മിലേക്ക് ആക്കണം. എന്നാൽ ചില സംഖ്യകൾ അങ്ങനെ കോമൺ ആയിട്ട് തുടക്കമേ തന്നെ നമുക്ക് കോമൺ ആയിട്ട് ഒറ്റ സംഖ്യയും വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലത്തെ ഒരു ഉദാഹരണമാണ് ഇത്, ഏത് ഫൈവും നയനും. നോക്കിയ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നോക്കി, ഈ ഫൈവിലും നയനിലും കോമൺ ആയിട്ട് വരുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? അറിയോ, അങ്ങനെ കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് വരാത്ത സംഖ്യകള്, ഫൈവിന്റെയിലും നയനിന്റെയിലും ഇങ്ങനെ കോമൺ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സംഖ്യകളാണ് വരുന്നതെങ്കിൽ, അങ്ങനെയുള്ള സംഖ്യകൾ ഉണ്ടെങ്കിൽ നമുക്ക് എൽ സി എം കാണാനായിട്ട് ആ സംഖ്യകൾ തമ്മിൽ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നയൻ ഫൈവ് സാർ ഫോർട്ടി ഫൈവ്, അല്ലെങ്കിൽ ഫൈവ് നയൻ സാർ ഫോർട്ടി ഫൈവ് ആയിരിക്കും എൽ സി എം. കിട്ടിയോ? ഓക്കെ. അപ്പോ മറ്റൊരു സംഖ്യ കണ്ടുപിടിക്കാം. 45 ട്ടാ, 5 ഉണ്ടായി, 3 ഉണ്ടായി, 9 ഉണ്ടായി, 45 ഉണ്ടായി ആൻസറിൽ ഓപ്ഷൻസ്. ആരാ മ്യൂട്ട് ചെയ്യാത്ത? മ്യൂട്ട് ചെയ്യാമോ? എക്കോ വരണുണ്ടെന്നാണ് പറയണേ, എവിടെയോ മ്യൂട്ട് ചെയ്യാത്തതുകൊണ്ട്. ഓക്കെ, അടുത്തത് ഒരെണ്ണം കൂടി. ദ എൽ സി എം ഓഫ് 5, 10, 15 ഈസ് ഡാഷ്. ദ എൽ സി എം ഓഫ് 5, 10, 15 അഞ്ച് പത്ത് പതിനഞ്ച് ഇതിന്റെയൊക്കെ എൽ സി എം വേഗം കണ്ടുപിടിച്ചേ. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ, ഞാൻ അതുകൊണ്ടാ അങ്ങനത്തെ ക്ലാസ് നോട്ടില്ല. പിന്നെ നിങ്ങൾക്ക് 5, 6, 15 ഇതാണ് ഓപ്ഷൻസ് കിടക്കുന്നത്. 30 കിട്ടാത്തവരോ അല്ലെങ്കിൽ തെറ്റിപ്പോയവർക്കോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. 5, 10, 15 അതിന്റെ ലെസ്സാകു, എൽ സി എം ആണ് കാണാൻ പറഞ്ഞ. 5, 10, 15 അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ഇതിനെല്ലാത്തിനെയും അഞ്ചിന്റെയും പത്തിന്റെയും പതിനഞ്ചിന്റെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സംഖ്യ ഏതാ? 5 കൊണ്ടാണ്. 5, 5 ആദ്യത്തെ 5, 5 എന്ന് പറയുന്ന സംഖ്യയിൽ ഒരു പ്രാവശ്യം പോകും. 5, 10 എത്ര ടൈംസ് പോകും? 2 പ്രാവശ്യം. 5, 15 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം പോകും. ഇനി എല്ലാത്തിനെയും, അതായത് 2നെയും 3നെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു സംഖ്യ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്തും. ഈ കിട്ടിയ സംഖ്യകളെല്ലാം കൂടി നമ്മൾ അങ്ങോട്ട് ഗുണിക്കുക. ബാക്കി വന്നത് 5 × 2 = 10, 10 × 3 = 30 അങ്ങനെയാണ് എൽ സി എം 30 ആയത്. 5 × 2 = 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 5/3 -3/2. പ്ലസ് ചെയ്യുമ്പോഴും മൈനസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എൽ സി എത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. ഇവിടെ 3 ഉം 2, 3ൽ 2 കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സംഖ്യ ഇല്ല. അതുകൊണ്ട് തന്നെ 3 × 2 = 6 അതാണ് എൽ സി എം. അപ്പൊ 6 ആക്കാൻ നോക്കണം നമ്മൾ. ഈ 3നെ 6 ആക്കണമെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം, ഇവിടെ മുകളിലും ഗുണിക്കണം. ഇവിടെ 2നെ 6 ആക്കണമെങ്കിൽ 3 കൊണ്ട് ഗുണിക്കണം. സോ 3 കൊണ്ട് മുകളിലും ഗുണിക്കണം. 5 × 2 = 10 കിട്ടും. 10 − 9 = 3 × 3 = 9/2 കൂടി കോമൺ ആയിട്ട് ഒറ്റ പ്രാവശ്യം നമ്മൾ എൽ സി എം എഴുതേണ്ട ആവശ്യമുള്ളൂ. എൽ സി എം കണ്ടുപിടിച്ച് അതങ്ങോട്ട് അടിയിൽ ആദ്യം തന്നെ ബൈയിട്ട് ചെയ്താ, എന്നിട്ട് ആ മുകളിൽ കിടക്കുന്ന സംഖ്യനെ എൽ സി എം ആക്കാണ്. ഏത് സംഖ്യ കൊണ്ടാണ് മൾട്ടിപ്ലൈന്റെ അത് ഗുണിച്ചങ്ങട ചെയ്താ. 9ഉം എന്താ പറയാ, 10 കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1/6 അതാണ് ഉത്തരം കിട്ടിയത്. 1/6. അടുത്ത ക്വസ്റ്റ്യൻ. 1/100 1/100 1/100 കാരണം 1/100 തന്നെ കേട്ടാ. 1/100 ÷ 1/100
ഓക്കെ. എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലെ. ഡിവിഷൻ ആണ്, തലതിരിച്ചിരുന്ന രണ്ടാമത് കിടക്കുന്ന ഫ്രാക്ഷൻ തലതിരിച്ചിരുമ്പോ ഹൺഡ്രഡ് മുകളിൽ അടിയിൽ വൺ വരും, ഹൺഡ്രഡും ഹൺഡ്രഡും വെട്ടിപ്പോകും, വൺ ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ ടു ബൈ ത്രീ ബൈ വൺ ബൈ ത്രീ. Two by three by one by three. ഇത് ഡിവിഷന്റെ ചിഹ്നം ഇടുന്നതിന് പകരമാണ് നമ്മൾ ഇങ്ങനെ ഒരു ബൈ ചിഹ്നം ഇടുക അല്ലെ. ബൈയും ഡിവിഷനും ഒക്കെ ഒന്ന് തന്നെ. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ ഇങ്ങനെയാകും, ടു ബൈ ത്രീ ഡിവിഷൻ വൺ ബൈ ത്രീ എന്നാണ് ആ ബൈയുടെ അർത്ഥം. അത് തന്നെയാണ് ബൈ ആണ്, അതിന് പകരം ഡിവിഷൻ ചിഹ്നം ഇട്ടു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചിടണം. ടു ബൈ ത്രീ ഡിവൈഡഡ് ബൈ എന്നുള്ളത് മാറ്റി ത്രീ ബൈ വൺ ആക്കണം അല്ലെ. അപ്പൊ ത്രീയും ത്രീയും വെട്ടിപ്പോകും, ബാക്കി ടു ആണ് ആൻസർ വരിക. ടു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, സർക്കിളിനെ ഇതാണ് ഇൻ ദ ഫിഗർ. വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ഷെയ്ഡഡ് പാർട്ട് എന്നാണ് ചോദ്യം. ചിത്രത്തില് ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നം. ത്രീ ബൈ ടെൻ ആണ്. ടെൻ ആണോ എയ്റ്റ് ആണോ ഒന്ന് കൺഫേം ആക്കണേ. മൂന്നെണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷെയ്ഡ് ചെയ്യാത്തത് എത്ര എണ്ണം ഉണ്ട് നോക്കാം. ടോട്ടൽ ആണ് അടിയിൽ വരണ്ടേ കേട്ടാ, ടോട്ടൽ ആണ് അടിയിൽ വരണ്ടേ. മൊത്തം എത്രയുണ്ടോ അതിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തു, അങ്ങനെയാണ് അതിന്റെ ഒരു രീതി വരിക. മൊത്തം എത്ര എണ്ണം ഉണ്ടോ അതിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തു എന്നുള്ളതാണ്. ത്രീ ബൈ ടെൻ അല്ലല്ലോ. അടുത്തത് സെവൻ വൺ ബൈ ടു മൈനസ് ഫോർ വൺ ബൈ ടു. ത്രീ വൺ ബൈ ടു മൈനസ് ത്രീ ഫോർ വൺ ബൈ ടു ത്രീ ത്രീ. ഓക്കെ ഓക്കെ. നോക്ക് ഇത് നോക്കിയേ, ഇങ്ങനത്തെ സംഖ്യ വരുമ്പോ എളുപ്പം ചെയ്താ മതി. നോക്കിയേ ഇവിടെ ഹാഫ് ഹാഫ് അര 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 രണ്ടീന്നും അര രണ്ട് ഭാഗത്തും അരയുണ്ട്. അതായത് സെവൻ ആൻഡ് ഹാഫ് മൈനസ് ഫോർ ആൻഡ് ഹാഫ്, ഇതാണല്ലോ അതിന്റെ മീനിങ്. ഏഴര മൈനസ് നാലര രണ്ടിലും അര വന്നിട്ടുണ്ട്. അപ്പൊ അര ഭാഗത്ത് നമ്മൾ മാറ്റിയേക്ക്. അരയെന്ന് അര കുറച്ച് കഴിഞ്ഞാൽ കുറയ്ക്കാനാണ് മൈനസ് ആണ് പറയണേ. അരയെന്ന് അര കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സീറോ ആണ്. അത് പോയി. ബാക്കി എന്താ ഉള്ളത്, സംഖ്യ സെവൻ മൈനസ് ഫോർ, സെവൻ മൈനസ് ഫോർ എത്ര ഉത്തരം ത്രീ. ഇതൊക്കെ സിമ്പിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അരയിന്ന് അര മൈനസ് ചെയ്തു, എന്റെ ഹോൾ നമ്പർ ചെയ്യുന്ന ഹോൾ നമ്പർ മൈനസ് ചെയ്തു. അരാന്ന് അര മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സീറോ ആണ്. സെവനീന്ന് ഫോർ മൈനസ് കഴിഞ്ഞാൽ ത്രീ ആണ്. അത്ര ഉള്ളു. അടുത്തത് ട്വന്റി ത്രീ ടു ബൈ ഫൈവ്. ട്വന്റി ത്രീ ടു ബൈ ഫൈവ് ഇൻറ്റു 0.
സീറോ അടുത്തത് ത്രീ വൺ ബൈ ടു ഡിവൈഡഡ് ബൈ വൺ ഇസ് ഈക്വൽ ടു ഓപ്ഷൻസ് വായിക്കാം, അതനുസരിച്ച് ഉത്തരം എഴുതിയാൽ മതി. സെവൻ ബൈ ടു സീറോ വൺ 15 by 7. 7 by 2. 7 by 2. 7 by 2. 3, 1 by 2 divided by 1. 1 ഇനെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആ നമ്പർ തന്നെ വരുള്ളൂ. അപ്പൊ ആ നമ്പർ തന്നെയാണ്, പക്ഷെ നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻസ് നോക്കി വേണം ഉത്തരം എഴുതാനായിട്ട്. ഓപ്ഷൻസിൽ 3 1 by 2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല, പക്ഷെ നമുക്ക് ഇതറിയാം 3 1 by 2 മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കിയിട്ട് 3 2 6 ആറ് ഒന്നും ഏഴ് ഏഴ് ബൈ രണ്ട് ഇതാണ് ആൻസർ. ഇവിടുന്ന് സൗണ്ട് വരുന്നേ ഇങ്ങോട്ടാണോ പറയുന്നത്? അടുത്തത് വട്ട് ഈസ് ദ ലോവസ്റ്റ് ഫോം ഓഫ് ഫിഫ്റ്റീൻ ബൈ ട്വന്റി ഫൈവ്? 15/25 ലഘുരൂപം, 15/25 ലഘുരൂപം. വട്ട് ഈസ് ദ ലോവസ്റ്റ് ഫോം ഓഫ് 15/25? 1/2, 3/5, 4/5, 10/15? 3/5. അടുത്തത് 15 - 3 1/8 ഞാൻ ഇവിടെ ആൻസർ വായിക്കട്ടെ. 77/8 7/11 11/7/8 12/1/8 ഓപ്ഷൻസ് ഇങ്ങനെയാണ്. 77/8 8/7/11 11/7/8 12/1/8 നോക്ക്, ഇവിടെ ഇല്ലേ ഒരു മിക്സഡ് ഫ്രാക്ഷനും ഒരു ഹോൾ നമ്പറും തമ്മിൽ കുറയ്ക്കേണ്ടി വരുമ്പോ ഇല്ലേ, മിക്സഡ് ഫ്രാക്ഷനും ഒരു ഹോൾ നമ്പർ, അതായത് 15-ന്ന് ഒരു മിശ്ര ഭിന്നമായ 3/1/8 കുറയ്ക്കണം. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എളുപ്പം ചെയ്യാനൊരു കാര്യം ചെയ്താൽ മതി. ഇതിന്റെ ഫ്രാക്ഷൻ ഭാഗം കൊടുക്കുക. ഫ്രാക്ഷൻ ഭാഗം എത്ര കിടക്കുന്നത്? 1/8. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു കാര്യം. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഭിന്നം വന്നു കഴിഞ്ഞാലല്ലേ ഈ ഒന്നിന്ന് കുറയ്ക്കേണ്ടി വരുമ്പോ, നമ്മൾ എന്താ ചെയ്യാറ്? ഞാൻ പറഞ്ഞു ഈ അടിയിലത്തെ മുകളിലത്തെ സംഖ്യകൾ തമ്മിൽ കുറച്ച് എഴുതിയാൽ മതി. അതായത് 1/8 / 8 ഒന്ന് കുറച്ച് 7. അതായത് ഈ ഫ്രാക്ഷണൽ ഭാഗത്തിന് 7/8 ആക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന സംഖ്യയുടെ ഒന്നിന്ന് കുറച്ചിട്ടുള്ള സംഖ്യ, വണ്ണിന്ന് മൈനസ് ചെയ്യുന്ന സംഖ്യ എടുത്ത് ചെയ്താൽ അതാണ് ഫ്രാക്ഷൻ ബാറിന്റെ ഇപ്പൊ ഉത്തരം കിട്ടി നമുക്ക്. ഇനി നമ്മൾ കുറയ്ക്കേണ്ടത് ഏതാന്ന് അറിയാമോ? 15 - 3. പക്ഷെ 15 - 3 അല്ല കുറയ്ക്കേണ്ടത്, 3 കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന നമ്പർ കുറയ്ക്കണം 15-ന്ന്. അതായത് ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് ഒരു 1 എടുത്തിട്ട് എന്ത് ചെയ്തു? ഓൾറെഡി 1/8 കുറച്ചിട്ടുണ്ട്. അപ്പൊ 13-ന്നല്ല കുറയ്ക്കുക, അതിന്റെ തൊട്ടടുത്ത സംഖ്യയായ എന്ത് കുറയ്ക്കണം? 3 കഴിഞ്ഞിട്ട് വരുന്ന സംഖ്യ ഏതാണ്? 4. എപ്പോഴും അങ്ങനെ തന്നെ 4 കുറയ്ക്കുക. അപ്പൊ 15-ന്ന് 4 കുറച്ചാൽ ബാക്കിയുള്ള ഉത്തരം എത്രയാണ്? സംഖ്യ 11. അത്ര എഴുതിയാൽ മതി. അതായത് ഇവിടെ കിടക്കുന്ന ഈ ഫ്രാക്ഷൻ ഭാഗം ഏതാണോ അത് ആദ്യം തന്നെ 1-ന്ന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണോ ഉത്തരം, ആ അംശവും ചെയ്തോ നമ്മൾ കുറച്ച് ചെയ്താൽ അത്ര തന്നെ.
ഛേദം അങ്ങനെ തന്നെ എഴുതാം, ഛേദത്തിൽ നിന്ന് അംശം കുറച്ചിട്ട് മുകളിൽ എഴുതാം, ന്യൂമറേറ്റർ എഴുതാം. എന്നിട്ട് നമ്മളുടെ ഫ്രാക്ഷൻ കിടക്കുന്ന ഭാഗം കഴിഞ്ഞിട്ട് വരുന്ന ഹോൾ നമ്പർ തമ്മിൽ മൈനസ് ചെയ്യണം. പക്ഷെ മൈനസ് ചെയ്യുമ്പോൾ ആ കിടക്കുന്ന സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യയാണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. അത് എളുപ്പത്തിൽ ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കിടക്കുന്ന 3 1/8 മിക്സഡ് ഫ്രാക്ഷൻ മാറ്റി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ വിഷമഭിന്നമാക്കണം. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ എൽസിഎം കൊണ്ട് മൈനസ് ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അതൊക്കെ കുറച്ച് എളുപ്പം നടക്കുന്ന കാര്യമല്ല. ഞാൻ വേറൊരെണ്ണം പറയാലോ, 11 - 2 3/4. ഒന്ന് വേഗം പറഞ്ഞു ഉത്തരം. അങ്ങനെയാണെങ്കിൽ ചടപടേന്ന് പറഞ്ഞേ ആ ഒരു രീതിയില്. ഒന്നുകൂടി പറയൂ മിസ്സേ ക്വസ്റ്റ്യൻ. കാണല്ലേ സ്ക്രീനിലില്ലേ, സ്ക്രീനിലേ 11 - 2 3/4. ഓക്കെ, 8 1/4 കണ്ട, അപ്പൊ പഠിച്ചില്ലേ 8 1/4. വലിയ ക്രിയ ഒന്നും ചെയ്യേണ്ടിയൊന്നുമില്ല, കാരണം 3/4 എന്ന് പറയുന്ന ഫ്രാക്ഷൻ ഭാഗം അത് 1/4 ആയി. കാരണം മുകളിൽ നിന്ന് 4 3 കുറച്ച് 1 എഴുതി, ആ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എടുത്തെഴുതി. ഇനി 2 ഇവിടെ കിടക്കുന്ന ഹോൾ നമ്പർ 2 കുറയ്ക്കട്ടെ, 3 കുറയ്ക്കണം. അതായത് നെക്സ്റ്റ് നമ്പർ ആണ് കുറയ്ക്കണ്ടേ, ഒരു 1 കൂട്ടിയിട്ടുള്ള സംഖ്യയാണ് കുറയ്ക്കുന്നത്. അപ്പൊ 11 3 പോയി കഴിഞ്ഞാൽ 8, അപ്പൊ കിട്ടിയല്ലോ. ഒരെണ്ണം ചെയ്ത് നോക്കാം. 24 - 7 3/8. വേഗം അഞ്ച് ബൈ എട്ട് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. ഇവിടെ നമ്മള് 8 കിടക്കണേ, 8 അല്ല സോറി 7 കിടക്കണേ, 8 കുറയ്ക്കേണ്ടത്. പകരം 24 - 8 പോയി കഴിഞ്ഞാൽ 16 5/8. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാകും എല്ലാവർക്കും. അടുത്ത ക്വസ്റ്റ്യൻ which is the smallest fraction in 7/11 and 6/8. 7/11 6/8 ഇവയിലെ ചെറിയ ഭിന്നം ഏത്? ചെറിയ ഭിന്നം ഏഴ് ബൈ പതിനൊന്ന്. ഏഴ് ബൈ പതിനൊന്നാണ് മിക്കവരും ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഇനി 7/11 എന്ന് നിങ്ങൾക്ക് ഏത് രീതിയിൽ ചെയ്തിട്ടാണ് നമ്മൾ 7/11 എന്ന് മനസ്സിലാക്കിയത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട്, അതായത് 7 8 56 വരും, മറ്റേത് 66 വരും അല്ലെ. 7 8 56 ഇവിടെ 66. അപ്പൊ ഈ ഭാഗത്ത് കിടക്കുന്നത് അംശം ഏതാണോ അതായിരിക്കും ചെറുത്. അപ്പൊ 7/11 7/11 ക്ലിയർ. മനസ്സിലാകാത്തവർക്കോ അല്ലെങ്കിൽ കിട്ടാഞ്ഞവർക്കോ വേണ്ടിയിട്ടാണ് ട്ടാ പറഞ്ഞത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യ, 7 8 56 ആദ്യം എഴുതി. അപ്പൊ 7 അംശമായിട്ട് വന്ന ഇതിന്റെയാണ് 56 വന്നേക്കണെ. 6 × 11 66 വന്നു. അപ്പൊ 6 അംശമായി വന്നതിന്റെയാണ് 66 വന്നേക്കണെ. അപ്പൊ അംശം എവിടെയാണോ കിടക്കണെ അതെടുത്ത് നോക്കി എഴുതാം. അപ്പൊ 7/11 56. അപ്പൊ 56 അല്ലേ ചെറുത്, അതുകൊണ്ട് 7/11 ചെറുത്. അടുത്തത് What is the decimal form of 305/10? 305, 305/10 ന്റെ ദശാംശ രൂപം 30.5. ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. 100, 10, 100, 1000, 10,000 അങ്ങനെയുള്ള സീറോസ്, 10 പവേഴ്സ് ആയിട്ടുള്ള സംഖ്യകൾ വരുമ്പോ അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോ എവിടുന്ന് ഫലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് പോയിന്റുകൾ നീക്കിയിടാം. അപ്പൊ 30.5.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സീറോ പോയിന്റ് വൺ ഇൻറ്റു സീറോ പോയിന്റ് വൺ ഇൻറ്റു സീറോ പോയിന്റ് വൺ. സീറോ പോയിന്റ് സീറോ 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 വൺ. വണ്ണ് കൊണ്ട് എത്ര പ്രാവശ്യം വണ്ണ് കൊണ്ട് വണ്ണിനെ തന്നെ ഗുണിച്ചാലും വൺ തന്നെ ഉത്തരം വരുള്ളൂ. പക്ഷെ ഇനി പോയിന്റ് ഇടുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, വെറുതെ വണ്ണല്ല ആൻസർ. ഒന്ന് പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനങ്ങളൊക്കെ ഉണ്ട്? മൂന്നിലും ഒരേ സ്ഥാനമുണ്ട്. അപ്പൊ മൂന്ന് സ്ഥാനം നിൽക്കുകയാണ്. ഇവിടെ ഓൾറെഡി ഒരു സ്ഥാനമുണ്ട്, ഈ രണ്ട് സ്ഥാനമുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കണം, എന്നാലേ മൂന്നാകുള്ളൂ. അപ്പൊ സീറോ പോയിന്റ് സീറോ സീറോ. ഓക്കെ, അടുത്തത് 10.3 പ്ലസ് 4.56 പ്ലസ് 12.31. കിട്ടിയല്ലോ എല്ലാവർക്കും, ക്ലിയർ ചെയ്യണേ. അടുത്തത് 2/10 പ്ലസ് 2/100 പ്ലസ് 2/1000 ഈസ് ഈക്വൽ ടു ഡാഷ്. സീറോ പോയിന്റ് 2 2 2 കിട്ടിയാ? ഇല്ല, കിട്ടിയില്ല. അതായത് 2/10, 2/10 ദശാംശ രൂപം അല്ല, ആ അതന്നെ ദശാംശ രൂപം. എന്താ ഡെസിമൽ ഫോം? എന്താ ഒരു സ്ഥാനത്തേക്ക് പോയിന്റ് ഇടണം. 0.2 പ്ലസ് അടുത്തത് 2/100, അപ്പൊ അതിന്റെ ദശാംശം എന്തായിരിക്കും? 0.22, 0.02 അല്ലേ. രണ്ട് സ്ഥാനത്തേക്ക് പോയിന്റ് ഇടണം, കാരണം 0.02. ഇനി 2/1000 ആണെങ്കിൽ 0.002 എന്ന് കിട്ടും. ഇതെല്ലാം കൂടി കൂട്ടിയതാ, അതായത് എങ്ങനെ കൂട്ടണം? ഇത് ഇനി കൂട്ടിയതാണ് തെറ്റി പോയത്. 0.2 ആദ്യം, 0.02 രണ്ടാമത്തേത്, 0.002 അങ്ങനെയാണ് ഇതുണ്ട് കേട്ടാ. അപ്പൊ ആദ്യം ഈ ഏറ്റത്തെ രണ്ടിറക്കി എഴുതി, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ രണ്ടിറക്കി എഴുതി, അത് കഴിഞ്ഞ് ഏറ്റവും ആദ്യത്തെ രണ്ടിറക്കി എഴുതി. ഇവിടെ ഇപ്പുറത്തെ സംഖ്യ ഒന്നുമില്ല, 0.222 ആണ്. 2 2 2. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഫോം ഓഫ് 0.1225, 0.1225 ഭിന്നസംഖ്യാ രൂപം. നാല് സ്ഥാനമുണ്ട്, 1 2 3 4 സ്ഥാനമുണ്ട്. അപ്പൊ 4 അക്കമുള്ള സംഖ്യയായ 10,000 വെച്ചിട്ട് ഇങ്ങനെ ബൈട്ട് ചെയ്തത് 1,225/10,000 ആണ് കേട്ടോ. 10,000 ചെയ്യുന്നില്ലട്ടോ ഇനി, കാരണം ആൾക്ക് അറിയാം. അടുത്തത് 10^5 ഈസ് ഈക്വൽ ടു ഡാഷ്. പത്തേ ഘാതം 5 തുല്യമായത്.
1 lakh. വൺ ലാക്ക് 10,000 അല്ല, 10,000, 100,000, 50,000, 500,000, അങ്ങനെയാണ് കിടക്കുന്നത്. സംശയമില്ലല്ലോ. എത്ര പവർ കൊടുക്കുമ്പോ എത്ര സ്ഥാനം ഉണ്ട്, എത്രയാണ് പവർ കൊടുക്കണം, അത്രയും പൂജ്യങ്ങൾ ഇടണം. ഒന്നിന്റെ പ്രത്യേകത അതാണ്. 10 കൃതികൾ എഴുതുമ്പോ അങ്ങനെയാണ്. അടുത്തത് എഴുതാം. 0.333 ടെർമിനേറ്റിംഗ് ആണ്. പ്ലസ് 0.666 ഈക്വൽ ടു ഡാഷ് 0.999. എല്ലാവർക്കും ഓപ്ഷൻസ് വായിക്കൂ. പ്ലസ് അല്ലേ പറഞ്ഞത്? അതെ. ആൻസറിൽ ചെയ്യാ എങ്ങനെയാണോ ചെയ്യാ, 0.333 എന്ന് വരുമ്പോ ടെർമിനേറ്റിംഗ് വരുമ്പോ എന്താ ചെയ്താ നമ്മള് അല്ലേ, ആ അതന്നെ 3/9. 0.33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/9 പ്ലസ് പ്ലസ് ഇട്ടു. ഇനി 0.666 ആണെങ്കിലോ 6/9. അപ്പൊ വെച്ച എന്താ കിട്ടാ നോക്കിയേ, 1/9. അപ്പൊ 9/9 ആണ് കിട്ടുക. 9/9 is equal to 1. അതാണ് ഞാൻ നോക്കിയത്. ഇവിടെ 1, 0 പിന്നെ എന്താ പറയാ 0.999 ടെർമിനേറ്റിംഗ് ആണ് അല്ലെങ്കിൽ 6 ടെർമിനേറ്റിംഗ് ആണ്. കാരണം എന്താണെന്നറിയട്ടെ, ഈ 6 നമ്മൾ ഇനി എവിടെയെങ്കിലും വെച്ചൊന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാലേ തൊട്ടപ്പുറത്ത് നടക്കുന്ന സംഖ്യ 7 ആയി പോവും. കേട്ടാ മനസ്സിലായില്ലേ? അതായത് നമ്മളിപ്പോ ഭിന്നസംഖ്യനെ അല്ല, ഈ ഡെസിമൽ നമ്പറിനെ ഇല്ലേ നമ്മൾ റൗണ്ട് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ, 0.6666 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ച് നിർത്തണം എന്ന് വിചാരിക്കാം. ഇങ്ങനെ നിർത്തേണ്ട ആവശ്യമില്ല ഇവിടെ. അപ്പൊ ഇല്ല, ഇപ്പൊ ഈ 2 ഡെസിമൽ പോയിന്റ് കറക്റ്റ് ആയിട്ട് നിർത്തണം, അല്ലെങ്കിൽ 3 ഡെസിമൽ പോയിന്റ് കറക്റ്റ് ആയിട്ട് നിർത്തണം. അപ്പൊ ഈ 3 ഡെസിമൽ പോയിന്റ് കറക്റ്റ് ആയിട്ട് നിർത്തണമെങ്കിൽ ഈ 4 എഴുതിയിരിക്കുന്ന 6 അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു 1 എടുത്ത്, കാരണം 1 എടുത്ത് നമ്മൾ തൊട്ടിപ്പുറത്തെ സംഖ്യയിൽ ആഡ് ചെയ്യും. അപ്പൊ എന്താവും അറിയാമോ, റൗണ്ട് ചെയ്ത് ഇത്ര പോയിന്റുകൾക്ക് ഡെസിമൽ പോയിന്റുകൾക്ക് കൃത്യമായിട്ട് എഴുതാൻ പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണേ അല്ലേ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സോറി അതിനകത്ത് എന്താ പറയാ 0.999 ഇല്ലട്ടോ അതിനകത്ത് ആൻസറിൽ. 0.009 ആണ് കിടക്കുന്നത്. 0.009 ആണ് ലാസ്റ്റത്തെ ഓപ്ഷൻ കിടക്കുന്നത്, 999 അല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ തരുമ്പോ നിങ്ങൾ ചെയ്യേണ്ടത് 0.333 എന്ന് പറയുന്നതിന് ഏത് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം, 0.666 എങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം, എന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കാം. ഓക്കെ, ഇങ്ങനത്തെ കണക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്തതല്ലേ, ചെയ്തില്ലേ? ചെയ്തതായിരുന്നു. 0.22 ഒക്കെ വന്നപ്പോ ചെയ്തതാ. അടുത്തത്
വട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 3/20? 3/20 ദശാംശ സംഖ്യ ഏതാണ്? 3/20 ദശാംശ രൂപത്തിൽ എഴുതുക. അതൊക്കെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഹരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കാം, ഇതിനെ നമുക്കൊന്ന് 10 ന്റെ പവറാക്കി മാറ്റിയാൽ മതി, 20 അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഖ്യകൾ 10 ന്റെ പവേഴ്സ് ആക്കി മാറ്റാൻ പറ്റുന്ന സംഖ്യ. നോക്കി 20 നമുക്ക് 100 ആക്കാം, 5 കൊണ്ട് ഗുണിച്ചാല്, 5 കൊണ്ട് തന്നെ മുകളിലും ഗുണിച്ചാൽ മതി. അപ്പൊ 3 × 5 = 15, 15/100, 15/100 ആകുമ്പോ 2 സ്ഥാനത്തേക്ക് പോയിന്റ് ഇടാം, 0.15. അതാണ് ആൻസർ വരിക, 0.15. അടുത്തത് find the value of 2.1 whole raised to 3. Find the value of 2.1 whole raised to 3. 2.1 ഒന്ന് കഥ 3 വില കാണുക. 2.1 whole raised to 3. ആദ്യത്തെയാണോ? ശരി, 9.261. അതെ, 9.261 ആണ്. 21, അതായത് പോയിന്റ് ഇല്ലാണ്ട് അങ്ങോട്ട് പവർ കാണുക. 2.13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 2.1 മൂന്ന് പ്രാവശ്യം ഗുണിക്കണമെന്നാണ്. 2.1 × 2.1 × 2.1. അപ്പൊ ഈ പോയിന്റ് ഉള്ള സംഖ്യ എന്ന് വെച്ച് ഗുണിക്കുക എളുപ്പം നടക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് 21 മൂന്ന് പ്രാവശ്യം കൂടെ ഗുണിക്കാം. 21 × 21 അറിയാമോ? 21 × 21 നിങ്ങൾ സ്ക്വയർ ഒക്കെ കുറച്ച് കാണാതെ പഠിച്ചു വെച്ചേക്കൂലേ? നമ്മള് 25 വരെയുള്ള ഇതിന്റെ സ്ക്വയറുകളൊക്കെ ഏകദേശം കാണാതെ പഠിച്ചു വെക്കുന്നത് നല്ലതാ. 21 ന്റെ സ്ക്വയറാണ് 441. അപ്പൊ 441 കിട്ടിയിട്ടുണ്ട്, 2 21 ഗുണിച്ചപ്പോ ഒരു 21 കൂടി അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താ പോരെ. 1 1 4 1 4 തന്നെ 2 2 8 8. അപ്പൊ എത്ര കിട്ടും? 1 6 12 9 6 9 2 6 1. ഇനി 2.1 × 2.1 × 2.1, അപ്പൊ 3 സ്ഥാനങ്ങൾ നീക്കിയാണ് പോയിന്റ്. 0.1 അടുത്തേലും 0.1 പിന്നെ തരും പോരാ. അപ്പൊ 3 ഡിജിറ്റ് നീക്കി പോയിന്റ് ഇടണം, 1 2 3 ഇവിടെയാണ് പോയിന്റ് വരിക. 9.261 ആണ് ആൻസർ കിട്ടുക. 9.261 കിട്ടിയോ ചോദിച്ച ആൾക്ക്? അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാം റൗണ്ട് ചെയ്യാം. വേഗം ചെയ്തോട്ടാ. രണ്ടാമത്തെ 19.25 × 3.5 ഫ്രാക്ഷൻസും ഡെസിമൽസും ഒക്കെ വരുമ്പോഴാണ് ഒരുപാട് തെറ്റുകൾ നിങ്ങൾ വരുത്തണേ.
ആൻസർ 11, 5.5, 55, 0.55. പറയുന്നു നോക്കിയാ ഇവിടെ രണ്ട് സ്ഥാനത്തേക്ക് പോയിന്റ് ഉണ്ട്, ഇവിടെ ഒറ്റ സ്ഥാനത്തേക്ക് പോയിന്റ് ഉള്ളൂ. അപ്പൊ കൂടുതലും രണ്ട് സ്ഥാനമായതുകൊണ്ട് 100 കൊണ്ട് അടിയിലും മുകളിലും മൾട്ടിപ്ലൈ ചെയ്യുക. അടിയിലും മുകളിലും 100 കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥാനം എത്രയാണോ അത് വെച്ചിട്ടാണ് അടിയിലും മുകളിലും മൾട്ടിപ്ലൈ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടുന്നത് 19, 25 പോയിന്റ് മാറി. അടിയിലത്തേല് 3.5 ഒരു സ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ പോയിന്റ്, പക്ഷെ ഒരു സ്ഥാനം അപ്പൊ കൂടുതലുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ആ 0 അവിടെ കൂട്ടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കെട്ടിച്ചേർത്താക്കാം. 1925 × 350 അഞ്ചിന്റെ ടേബിളിൽ പോകും, അല്ലെങ്കിൽ 25 ടേബിളിൽ പോകും. എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലെ. അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം, കെട്ടിച്ചേർത്താക്കി കെട്ടിച്ചേർത്താക്കി ചെയ്യാൻ പറ്റുമല്ലോ. 1925 × 350 എത്ര കൊണ്ട് ചെയ്യാൻ പറ്റും? 25 കൊണ്ടാ ചെയ്തേ. 5 കൊണ്ട് ചെയ്ത്, 5 കൊണ്ട്, 7, 5, 35 ബാലൻസ് ആ 0 അവിടെ ഇട്ട് കൊടുക്കാം. ഇവിടെ 5 കൊണ്ട് ചെയ്യാം. 5, 3, 5, 15 ബാലൻസ് ഒരു എന്താ പറയാ, 3, 15 ബാലൻസ് 4 42 8 പ്രാവശ്യം, ബാക്കി 5 പ്രാവശ്യം. ഓക്കെ, വീണ്ടും 5 കൊണ്ട് തന്നെ പറ്റും. 5 കൊണ്ട് തന്നെ വീണ്ടും ഡിവിസിബിൾ ആണ്. 17, 1, 4, 14 അല്ലേ. പിന്നെ വീണ്ടും ഇവിടെ 5 കൊണ്ട് പറ്റും. 7, 5, 35 ബാലൻസ് 1 3, 35 അപ്പൊ 77. 77, 14 കറക്റ്റ് ആയിട്ട് പോകുന്നത് 7 ടേബിൾ ആണ്. 8 ടേബിളില് 2 പ്രാവശ്യം പോകും, 72 ടേബിളില് 11 പ്രാവശ്യം പോകും. അപ്പൊ നമുക്ക് കിട്ടിയേക്കണ ആൻസർ 11/2 ആണ്. പക്ഷെ 11/2 എന്നല്ല നമുക്ക് ഇവിടെ കിടക്കണേ, 11, 5.5, 55, 0.55 അപ്പൊ 11 പകുതി അതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ആൻസർ. 5.5 അതാണ് ഓപ്ഷനിൽ ഉള്ളത്. ഓക്കെ, ഒരെണ്ണം കൂടി അങ്ങനത്തെ വേഗം ചെയ്ത്. 6.5 × 2.52 കൂടുതൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സംഖ്യ എവിടെയാണോ അവിടെയാണ് നമ്മള് ആ സംഖ്യകളുടെ ആ ഡെസിമലിന്റെ നമ്പർ നോക്കിയിട്ട് എണ്ണം നോക്കിയിട്ടാണ് നമ്മള് 100, 1000 എത്രയൊക്കെ വെച്ച് കുടിക്കണമെന്ന് നോക്കണേ. എത്ര കൊണ്ട് കുണിക്കണം? അടിയിലും മുകളിലും 100 കൊണ്ട് കുണിക്കണ്ടേ? 100 ഇവിടെ, 100 അടിയിലും. അപ്പൊ 65 ഒരു 0 വേണം, 252 വേണം. ഡിവൈഡ് ചെയ്താൽ മതി, ഹരിച്ച് കഴിയുമ്പോ കിട്ടുന്ന ഉത്തരം. 650/252 ഹരിക്കുമ്പോ കിട്ടുന്ന ആൻസർ ആണ് ഇതിന്റെ ആൻസർ. ആർക്കെങ്കിലും കിട്ടിയോ? ആരോ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു 2.579 അങ്ങനെയൊക്കെയാണ്. 2.579 ഇതാണ് ആൻസർ. 2.579 ഡെസിമൽ നമ്പർ വരുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഒരു പ്രത്യേക ഞാൻ ആ ഫ്രാക്ഷനും ഡെസിമലും മാത്രം ചെയ്യിപ്പിച്ചത്. ഇനി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വേണമെങ്കിൽ വേഗം നിങ്ങളുടെ എഴുതി വെച്ചോ, എന്നിട്ട് നിങ്ങൾ അത് ചെയ്തു വെച്ചേക്കാം കേട്ടാ. അടുത്ത ദിവസം ഇത് ഞാൻ ചോദിക്കും, ഈ ഹോംവർക്ക് ഞാൻ ചോദിക്കും. കാരണം ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക് നിങ്ങൾ എടുത്ത് കൊണ്ടുവന്നില്ല, ഞാൻ കൊണ്ടുവന്നില്ല, അതുകൊണ്ടാണ് ചെയ്യിപ്പിക്കാൻ. 0.12 ഭിന്നരൂപം
ഫ്രാക്ഷൻ ഫോം ഓഫ് 0.12. ഫ്രാക്ഷൻ ഫോം ഓഫ് 0.12. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ, 1/100 പ്ലസ് 1/1000 പ്ലസ് 1/10,000 ഈക്വൽ ടു ഡാഷ്. 1/100 പ്ലസ് 1/1000 പ്ലസ് 1/10,000 സമം ഡാഷ്. അടുത്ത ക്വസ്റ്റ്യൻ, വട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 7/9? 7/9 ദശാംശ രൂപം. വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 7/9? 7/9 ദശാംശം. അടുത്തത്, റൂട്ട് 49 ഇൻറ്റു റൂട്ട് 2.5. റൂട്ട് 49 ഇൻറ്റു റൂട്ട് 2.5. അടുത്തത് ലാസ്റ്റ് വൺ, റൂട്ട് 1.21. റൂട്ട് 1.21 ഇൻറ്റു റൂട്ട് 2.25. റൂട്ട് 2.25. തേർഡ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുമോ? ഏതാ, റൂട്ട് 49 ആണാ? അതിന് മുന്നത്തെ ഡെസിമൽ ഫോം ഓഫ് 7/9. ഇനിയാണോ ഏതെങ്കിലും? ഇതെല്ലാം എല്ലാ ക്വസ്റ്റ്യനും കിട്ടിയാ? റൂട്ട് 49 ഇൻറ്റു റൂട്ട് 2.5 എന്നാണ്. അത്രയും നിങ്ങളൊന്ന് ചെയ്തു വെച്ചേക്കാം കേട്ടാ. നമുക്ക് ഭിന്നരൂപം. അടുത്തതായിരുന്നു 7/9 ദശാംശ രൂപം. ഓക്കെ ഓക്കെ, അടുത്ത ദിവസം കാണാം. ബൈ ബൈ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മിസ്. എല്ലാരുടെ കയ്യിലും നാളെ തൊഴിൽ കാർഡ് വേണേ. ജോബ് കാർഡ് നിർബന്ധമാണ്. നാളെ അത് വെരിഫിക്കേഷൻ കഴിഞ്ഞത്തേക്ക് നമുക്ക് തൊഴിലുറപ്പുണ്ടാവും. അത് നോക്കാൻ വരുന്നുണ്ടോ? നോക്കുന്നു.
ഇത് ഐറ്റിആർ നിറയ്ക്കുന്ന കൊടുക്കേണ്ട ആവശ്യമില്ല, ഫോം 16 കൊടുത്താൽ മതി. അതാ ഞാൻ പറയുന്നത്, എനിക്ക് നമ്മളെ ഐറ്റിആർ ഉണ്ടോ, അവൻ പറയുന്നു 6 ലക്ഷം അടയ്ക്കണം, 7 ലക്ഷം അടയ്ക്കണം.
നമുക്ക് 8 ലക്ഷം ഫ്രീ ഉണ്ട് എന്ന് വെച്ചോണ്ട് നമ്മള് അത്ര ഇൻകം ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ ചെയ്യുമ്പോ എത്ര പൈസ നിങ്ങളുടെ അസിസ്റ്റന്റെ കൂട്ടം 1 ലക്ഷം 2 ലക്ഷം അങ്ങ് പോവും കഴിയുന്നു. ഇപ്പൊ ഇതില്ല മറ്റേ എല്ലാം കൂടെ വെച്ചാ പെട്ടെന്ന് ഇതാണ്.
എവിടെ പോണം വീട്ടിൽ?
എവിടെ പോണെന്ന്? ഹലോ.